നീ ചരക്കിനെ വേഗം പള്ളിക്കൂടെ എത്തിക്ക്. മോളെ ഇന്ന പുണ്യാളച്ചന്റെ മുന്നിലും കള്ളിയെ പോലെ വേണമല്ലോ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ. എനിക്കറിയാം എന്റെ ലിസിമോളുടെ വല്യമ്മച്ചി ആരെ കാണാൻ കൊതിച്ച ഇന്ന് ഇവിടെ വരിക. വർഷം അഞ്ചെട്ട് കഴിഞ്ഞില്ലേ എന്റെ ത്രേസ്യ കൊച്ചെ, ഇപ്പോഴും അപ്പന്റെയും മോന്റെയും വാശിക്ക് ഒരറുതിയില്ല. ഇതിനിടയിൽ ഈ തള്ളയുടെ സങ്കടം ആര് കാണാന്? ഈ എളിയിലെ ചൂടിലിരുന്ന എവിടെ അപ്പനും വളർന്ന് വാശിക്കാരനായത്? അവന് സുഖമാണോടി? ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിരിയും രേഖയുടെയും കാര്യം പറഞ്ഞു കരയും. പിന്നെ അപ്പച്ചന്റെ വാശി മോനും കാണാതിരിക്കുവോ? അതിന്റെ ഇടങ്ങേറൊക്കെ ഉണ്ട്. അപ്പന്റെ ശവോടക്കം കൂടാനേ അവന് വരാവൂ. ഓ, ഒരു വാശിക്കാരൻ! അതിനു മുൻപ് എന്റെ ശവവഞ്ചമായിരിക്കും വലിക്കേണ്ടി വരുന്നതെന്ന് അവനോട് പറഞ്ഞേര്. ഒന്നും അറിയില്ല സർ, കുറച്ചുപേര് ജീപ്പിൽ വന്ന് പെട്ടെന്ന് അടിക്കുകയായിരുന്നു. എനിക്കറിയാം സർ. ആരാണ്? പറയൂ. കല്ലൂക്കാരൻ കുട്ടപ്പായുടെ അനിയൻ സ്റ്റാൻലി. തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നവന്മാരൊക്കെ അടിച്ച് ചാവട്ടെടി. അത് നീ എന്തിനാ അവനെതിരെ പോലീസ് പറയാൻ പോയത്? പോലീസുകാർ വന്ന് എത്ര ചോദിച്ചിട്ടും ഹോട്ടലുകാർ പോലും സ്റ്റാൻലിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതൊക്കെ കണ്ടപ്പോ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ഇവള് ചെയ്തത് എന്താ ശരി? തെറ്റെവിടെ കണ്ടാലും അത് തുറന്നു പറയണം, എന്നാലേ ഇവള് കറിയാച്ചന്റെ മകളാവൂ. അത് മനസ്സിലായോ അന്നമ്മേ? അയ്യോ, ഒരു തെറ്റും ശരിയും. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വേവിച്ചനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ തെറ്റും ശരിയും ആരാ തീരുമാനിക്കുന്നത്? എടീ, ഇട്ട് മൂടാനുള്ള സ്വത്ത് തരാമെന്ന് പറഞ്ഞ് വിളക്കുമാനം കുറിയച്ചന്റെ ഒറ്റ മകളെ പെണ്ണും കണ്ട് സമൂഹം മൂളി പോന്ന അവൻ എന്റെ മുഖത്തെ കരിമാരി തേച്ചില്ലേ? ആണുങ്ങളെ പോലെ അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. പണത്തിന്റെ പുറകെ പായുന്നതല്ല ഈ കറിയാച്ചൻ. എനിക്ക് അഭിമാനമാണെടി വലുത്, അഭിമാനം. മനസ്സിലായോ നിനക്ക്? ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാൻ ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. അയാളെ ഇറക്കിട്ടേക്ക്. എടോ ഭാസ്കരൻ നേരെ, കല്ലൂക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു.
ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടി പക്ഷിയെ പോലെ സ്വയം വരുന്ന കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല അതെ ഇത് പോലീസ് സ്റ്റേഷനാ കവല പ്രസംഗമൊക്കെ അങ്ങ് വെളിയിൽ പോ വാടാ കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ലോക്കപ്പ് നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂം അല്ലേ ഇവിടെ എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ ആ പോലീസുകാരി ഒന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും അപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ രേ കൊച്ചു വിളിച്ചു പറയുക കുട്ടപ്പായിയുടെ അനിയനാ ജെയിംസിനാണ് ചോദിക്കിയതെന്ന് നമ്മുടെ അനിതമോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിൻഗോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ ഒന്നും മിണ്ടാതിരട ഞാൻ മിണ്ടാതിരിക്കാം പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ നാട്ടുകാർ പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവെടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ മുതലാളി ഞാനൊന്ന് വായ തുറക്കുക വേറെ കൊച്ചിന്റെ കാറ് ക്കെതിരെ പോലീസിൽ മൊഴിവെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടല്ലേ നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ ഈ നിനക്ക് നാരെങ്കിലും മൊഴിവെടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ നിന്നെ ഞാൻ വിട്ടില്ല Push!